അതിർത്തി ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തി കർണാടക. ഇന്ന് രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ 5 വരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ജനിതക വ്യതിയാനം വന്ന വൈറസ് പടർന്നു പിടിക്കുന്നത് ആശങ്കയോടെയാണ് അയൽ സംസ്ഥാനങ്ങൾ കാണുന്നത്. വിസ്മയ കേസിൽ പ്രതിയായ കിരൺ കുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഗതാഗത വകുപ്പിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺ കുമാറിനെ വകുപ്പുതല അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിലാണ് പിരിച്ചുവിട്ടതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നാളെ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. വാരാന്ത്യ ലോക്ഡൌണിന്റെ ഭാഗമായി ശനിയാഴ്ച ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ലോക്ഡൌൺ ഒഴിവാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ലോക്ഡൌൺ പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് 2 ആത്മഹത്യകൾ കൂടി. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബേക്കറി ഉടമ ആത്മഹത്യ ചെയ്തു. കടബാധ്യതയുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഏറ്റുമാനൂരിലും വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഹോട്ടൽ ഉടമയായ കെ ടി തോമസ് ആണ് ജീവനൊടുക്കിയത്. വ്യാപാരം തകർന്നതോടെ തോമസ് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സംഘത്തിന് അനുമതി നിഷേധിച്ച നടപടി ദ്വീപ് ഭരണകൂടം പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കോവിഡ് ചികിത്സാ മാനദണ്ഡം പുതുക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് 3ാം തവണയാണ് സംസ്ഥാനത്ത് ചികിത്സാ മാനദണ്ഡം പുതുക്കുന്നത്. സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇരുസഭകളും പിരിഞ്ഞത്. സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് അധ്യാപകന് നേരെ വെടിയുതിർത്ത വിദ്യാർത്ഥി. രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള കോട്ട്പുട്ലി ഗ്രാമത്തിലാണ് സംഭവം. നാടാർ യാദവ് എന്നയാൾക്കാണ് വെടിയേറ്റത്. പ്രതിയായ വിദ്യാർത്ഥിയും സുഹൃത്തും പോലീസ് പിടിയിലായി. ടോക്കിയോ ഒളിമ്പിക്സിൽ 65 കിലോഗ്രാം പുരുഷ വിഭാഗം ഗുസ്തി സെമിയിൽ ബജ്രംഗ് പുനിയ പുറത്തായി. വെങ്കല മെഡലിനായി പുനിയ വീണ്ടും നാളെ മത്സരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.